കേന്ദ്രഭരണ പ്രദേശമായ ഒരു ദ്വീപും ദ്വീപ് നിവാസികളും ആധുനിക മനുഷ്യൻ ചെന്നെത്താൻ ഭയപ്പെടുന്ന നാടുകൾ പല കാരണങ്ങളാൽ പുറം ജനതയ്ക്ക് വിലക്കപ്പെട്ട ദ്വീപ് അങ്ങനെയുള്ള ഒരു കൊച്ചു ദ്വീപിനെയാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് തുടർന്ന് ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക തുടർന്ന് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കും മ്യാൻമാറിനും ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ ബംഗാൾ ഉൾക്കടലിലുള്ള 500 ചെറുതും വലുതുമായ ദ്വീപുകൾ കൂടിച്ചേരുന്നതാണ് ആൻഡമാൻ ദ്വീപ സമൂഹം ഇതിൽ ഒട്ടുമിക്കവയിലും ജനവാസമില്ല വനനിമിടമായ ഭൂപ്രദേശമാണ് ജനവാസമുള്ളതാവട്ടെ 37 പരം ദ്വീപുകളിൽ മാത്രം ഇവിടെ വസിക്കുന്നവരിൽ ഭൂരിഭാഗവും ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെയുള്ള ഈ ദ്വീപ സമൂഹത്തിൽ ആധുനിക മനുഷ്യൻ ചെന്നെത്താൻ ഭയപ്പെടുന്ന ഒരു ദ്വീപുണ്ട് പോർട്ട് ബ്ലെയറിൽ നിന്നും 30 മൈൽ അകലെയായി ആൻഡമാൻ്റെ ഭാഗമായ ഒരു കൊച്ചു ദ്വീപ് അതാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഇടതൂർന്ന വനപ്രദേശമാണ് 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ കൊച്ചു ദ്വീപിൽ വസിക്കുന്നവരെ സെന്റിനലുകൾ എന്നാണ് വിളിക്കുന്നത് മറ്റു ജനതയോട് ഒരു രീതിയിലും അടുക്കുന്നവരല്ല അവർ കറുത്ത ചുരുണ്ട തലമുടി കറുത്തതും മെലിഞ്ഞതുമായ ശരീരം നഗ്നരായിരുന്ന ഇവർ തീർത്തും അപരിഷ്കൃതർ എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യ കാലഘട്ടത്തിലാണ് ഈ ദ്വീപിനെക്കുറിച്ചും ദ്വീപ് നിവാസികളെക്കുറിച്ചും പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന രാഷ്ട്രീയ തടവുകാരെ തടവിൽ പാർപ്പിക്കുവാൻ ഭരണസിരാ കേന്ദ്രമായ പോർട്ട് ബ്ലെയറിൽ ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച സെല്ലുലാർ ജയിൽ ഇത് കാലാപാനി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നരകലോകമായിരുന്നു 1896 ഇവിടെ നിന്നും തടവു ചാടിയ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് ബ്രിട്ടീഷ് സൈന്യം സെന്റിനൽ ദ്വീപിലെത്തിച്ചേരുന്നത് തടവുകാരന് വേണ്ടിയുള്ള സെന്റിനൽ ദ്വീപിലെ തിരച്ചിലിനിടെയാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ അന്വേഷിക്കുന്ന ആ തടവുകാരൻ്റെ തലയെറുത്ത ശരീരഭാഗം സെന്റിനൽ ദ്വീപിൻ്റെ മണൽപ്പരപ്പിൽ കിടക്കുന്നു കൂടാതെ അമ്പുകളാൽ മുറിവേറ്റതും ശരീരഭാഗങ്ങളിൽ കാണപ്പെട്ടു ആദ്യം സൈനികർക്ക് കാര്യം മനസ്സിലായില്ല എങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ ദ്വീപ് നിവാസികളായ സെന്റിനലുകളാണ് അത് ചെയ്തതെന്ന് മനസ്സിലായി 1771 ആൻഡമാൻ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമുദ്രപരിവേഷണ സംഘമാണ് ഈ ദ്വീപും അവിടുത്തെ മനുഷ്യവാസവും കണ്ടെത്തുന്നത് എന്നാൽ കമ്പനി സംഘത്തിൻ്റെ യാത്ര മറ്റെന്തോ കാര്യത്തിലായിരുന്നതിനാൽ അവർക്ക് കൂടുതലൊന്നും തന്നെ അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ല പിന്നീട് കുറേ കാലത്തേക്ക് സെന്റിനലുകളെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല 1867 അടുത്ത സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യൻ കച്ചവട കപ്പലായ നിനോവെ സെന്റിനൽ ദ്വീപിനടുത്ത് വച്ച് തകരുകയുണ്ടായി ഈ കപ്പലിൽ ജോലിക്കാരും യാത്രക്കാരും ഉൾപ്പെടെ 106 പേരാണ് ഉണ്ടായിരുന്നത് അവർ ജീവരക്ഷാർത്ഥം വേണ്ടിക്കയറിയത് സെന്റിനൽ ദ്വീപിലായിരുന്നു ദ്വീപിലെ അപകടം അറിയാതെയാണ് അവർ ആ ദ്വീപിലേക്ക് വേണ്ടിക്കയറിയത് ദ്വീപിലെത്തി 3-ാമത്തെ ദിവസം ഈ കൂട്ടത്തിന് നേരെ സെന്റിനലുകളുടെ ആക്രമണമുണ്ടായി കപ്പൽ സംഘവും ആവുന്ന പോലെ അവരെ ചെറുത്തുനിന്നു തക്ക സമയത്ത് ബ്രിട്ടീഷ് നേവിയുടെ ഒരു കപ്പലെത്തിയതുകൊണ്ട് അവരെ രക്ഷിക്കാൻ സാധിച്ചതും ഒരു ദുരന്തം ഒഴിവായതും ഈ സംഭവത്തിന് ശേഷം 1880 ഓട്ടോമാനു സംഘവും സെന്റിനൽ ദ്വീപിലെത്തിച്ചേരുന്നത് മൗറീഷ്യസ് വിദഗ്ധ പോർട്ട്മാൻ ഇദ്ദേഹം ബ്രിട്ടീഷ് നാവികസേനയുടെ ഉദ്യോഗസ്ഥനായിരുന്നു
സെന്റിനലുകളെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. പിന്നീട് പല പ്രാവശ്യവും അതിന് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. 1880 ബ്രിട്ടീഷുകാർ ആ ദൗത്യം ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് 1947 ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കിരാതവാഴ്ചയിൽ നിന്നും ഇന്ത്യൻ സാമ്രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് 1950 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ഭാഗമാവുകയും 1956 അതൊരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് 10 വർഷക്കാലത്തിന് ശേഷം ഇന്ത്യൻ നരവംശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന ത്രിലോക്നാഥ് പണ്ഡിറ്റ് സെന്റിനലുകളുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ താല്പര്യം കാണിച്ചതിനെ തുടർന്ന് 1967 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ 20 പേരടങ്ങുന്ന ആന്ത്രോപ്പോളജി വിഭാഗം സെന്റിനൽ ദ്വീപിലേക്ക് പുറപ്പെട്ടത്. അവർ സെന്റിനലുകൾക്കുള്ള സമ്മാനങ്ങളും നാളികേരവും പ്ലാസ്റ്റിക് ബക്കറ്റുകളും അനുബന്ധ സാധനങ്ങളുമായാണ് പുറപ്പെട്ടത്. ഒരു വിദഗ്ധ ആന്ത്രോപ്പോളജി വിഭാഗം ആദ്യമായാണ് സെന്റിനൽ ദ്വീപിലെത്തിച്ചേരുന്നത് എന്ന സവിശേഷതയും അതിനുണ്ടായിരുന്നു. വിദഗ്ധ സംഘത്തിൻ്റെ ബോട്ട് സെന്റിനൽ ദ്വീപിലേക്ക് അടുക്കുംതോറും തീരത്ത് നിന്നിരുന്ന സെന്റിനലുകൾ ഉൾക്കാടുകളിലേക്ക് പലായനം ചെയ്തിരുന്നു. തൂക്കുധാരികളായ ആളുകളെ കണ്ടതുകൊണ്ടായിരിക്കണം അവർ ഉൾക്കാടുകളിലേക്ക് മറിഞ്ഞത്. പണ്ട് പോർട്ട്മാനു സംഘത്തിനും സംഭവിച്ചതും ഇതുതന്നെയായിരിക്കണം. ദൗത്യസംഘം സെന്റിനൽ ദ്വീപിൽ 1 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നെങ്കിലും അവർക്ക് സെന്റിനലുകളെ കാണാൻ സാധിച്ചില്ല. എന്നാൽ തീർത്തും നിരാശപ്പെടേണ്ടി വന്നില്ല. അവരുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ അവിടെ നിന്നും ലഭിച്ചു. ഇലകൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടും നിർമ്മിച്ച വീടുകൾ, കല്ലും കമ്പും കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളും അമ്പും വില്ലുമൊക്കെ അവർക്കവിടെ കാണാൻ സാധിച്ചു. കൂടാതെ മരത്തടിയിൽ നിർമ്മിച്ച പാത്രങ്ങളും അടുത്തടുത്തായി തീയെറിയുന്നതും കാണാൻ സാധിച്ചു. എന്നിരുന്നാലും കയ്യിൽ കരുതിയ സമ്മാനങ്ങൾ കുടിലുകൾക്ക് മുന്നിൽ ഉപേക്ഷിച്ച് അവർക്ക് ഒരു പൂർണ്ണതയില്ലാതെ മടങ്ങേണ്ടി വന്നു. പിന്നീട് 1970 ഇന്ത്യൻ സർവേ സംഘം ആ ദ്വീപിൽ സർവേ കല്ല് സ്ഥാപിച്ച് ഇന്ത്യയുടെ ഭാഗമായി പ്രഖ്യാപിച്ചു. അങ്ങനെ സെന്റിനലുകൾ പോലും അറിയാതെ അവർ ഇന്ത്യയുടെ ഭാഗമായി. ത്രിലോക്നാഥും സംഘവും 1974 ആ ദൗത്യം വീണ്ടും ഏറ്റെടുത്തു. ഇപ്രാവശ്യം പുതുതായി 3 പേർ കൂടി ഉണ്ടായിരുന്നു. ആധുനിക മനുഷ്യനുമായി അടുത്തു നിൽക്കുന്ന ഗോത്രവർഗക്കാരായിരുന്നു. ഇത്തവണയും അവർക്കുള്ള സമ്മാനങ്ങളുമായാണ് അവർ എത്തിയത്. സമ്മാനങ്ങൾ തീരത്തിറക്കി വച്ച ശേഷം അവർ സെന്റിനലുകൾക്കായി വന്ന ബോട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൊന്തക്കാടുകൾക്കിടയിൽ നിന്നും ആയുധധാരികളായ സെന്റിനലുകൾ പുറത്തു വന്നു. എന്നാൽ അവർ പതിവിലും കവിഞ്ഞ ദേഷ്യത്തിലായിരുന്നു. കൂടെ കൂട്ടിയ ഗോത്രവർഗക്കാരെ കൊണ്ട് സമാധാനത്തിൻ്റെ രീതിയിൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് ഫലമുണ്ടായില്ല. പെട്ടെന്നാണ് ബോട്ടിലിരുന്ന ഒരാളുടെ കാലിൽ ഒരു അസ്ത്രം വന്ന് പതിക്കുന്നത്. പിന്നീട് ആക്രമണം ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയത്. പിന്നീട് അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലായത് കൊണ്ടാവണം പണ്ഡിറ്റിനും സംഘത്തിനും നിരാശരായി തിരിച്ചു മടങ്ങേണ്ടി വന്നു. 1981 പ്രിമറോസ് എന്ന ചൈനീസ് കപ്പലും സെന്റിനലുകളാൽ ആക്രമിക്കപ്പെട്ടു. ഓർമ്മയുടെ അവശേഷിപ്പെന്ന പോലെ കപ്പലിൻ്റെ ഭാഗങ്ങൾ ഇന്നും ദ്വീപിനരികിൽ കിടപ്പുണ്ട്. അതിനുശേഷം വർഷങ്ങൾ കടന്നപ്പോൾ 1991 സെന്റിനലുകളുമായി അടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഇന്ത്യൻ ആന്ത്രോപ്പോളജി വിഭാഗം നടത്തി നോക്കി. ഇത്തവണ ആൻഡമാൻ ട്രൈബൽ വെൽഫെയർ മേധാവി
അവരാധിയുടെ നേതൃത്വത്തിലായിരുന്നു 13 അംഗ സംഘം സെന്റിനൽ ദ്വീപിലേക്ക് പുറപ്പെട്ടത്. ഇത്തവണ ഇതിൽ ഒരു സ്ത്രീ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ ആന്ത്രോപോളജി വിഭാഗത്തിലെ നിത്യമായിരുന്ന മധുമാല ചാച്ചോ ബാക്യ ആയിരുന്നു. യാത്രയിലും പതിവ് പോലെ തന്നെ സെന്റിനലുകൾക്കായി സമ്മാനങ്ങൾ കരുതിയിരുന്നു. അതിൽ പ്രധാനമായും നാളികേരമാണ് അവർക്ക് പ്രിയപ്പെട്ടത്. എന്നാൽ തീരത്തെടുത്ത സംഘം നാളികേര ചാക്കുകൾ തീരത്ത് വെച്ചതിന് ശേഷം സെന്റിനലുകൾക്കായി കാത്തു നിന്നു. കുറച്ച് സമയത്തിന് ശേഷം ഓരോരുത്തരായി തീരപ്രദേശത്തേക്ക് ഇറങ്ങി വന്നു. എന്നാൽ ആയുധധാരികളായിട്ടല്ല ഇത്തവണ അവർ തീരത്ത് വന്നത്. അവർ സമ്മാനമായി നൽകിയ നാളികേരങ്ങൾ എടുത്തതിന് ശേഷവും നാളികേരങ്ങൾ ആവശ്യപ്പെട്ടു. ഗോത്രവർഗത്തിൻ്റെ ഭാഷ നന്നേ അറിയാമായിരുന്ന മധുബാല ചാച്ചവാക്യയ്ക്ക് അവർ പറഞ്ഞത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ആദ്യം ചെറുവള്ളങ്ങളിൽ നിന്നിരുന്ന് എറിഞ്ഞുകൊടുത്തെങ്കിലും പിന്നീട് അവർ നാളികേരം കയ്യിൽ മേടിക്കുവാൻ തുടങ്ങി. അങ്ങനെ സെന്റിനലുകളുമായി സൗഹൃദം സ്ഥാപിച്ച ആദ്യ ചരിത്ര നിമിഷമായി അത് മാറി. സെന്റിനലുകളുമായി അടുത്ത ആദ്യ സ്ത്രീ എന്ന അംഗീകാരവും മധുമാലയ്ക്ക് ലഭിച്ചു. ദ്വീപിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മധുമാലയും സംഘവും സെന്റിനൽ ദ്വീപിലേക്ക് പോയിരുന്നു. എന്നാൽ അന്നും സൗഹൃദപരമായ പെരുമാറ്റമായിരുന്നു സെന്റിനലുകളുടേത്. അന്നവർ നാളികേരങ്ങളും സമ്മാനങ്ങളും വെള്ളത്തിലിറങ്ങി നിന്ന് നേരിട്ട് കൈമാറി. അങ്ങനെ സെന്റിനലുകളും സമാധാനത്തിൻ്റെ പാത കൈവരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് 1994 വരെ പല സംഘങ്ങളും സെന്റിനലുകളുമായി ബന്ധപ്പെട്ടു. ഇതിനുശേഷം അത് ഇന്ത്യൻ ഗവൺമെൻറ് നിരോധിച്ചു. സെന്റിനൽ ദ്വീപിൻ്റെ 3 മൈൽ അകലെ വരെ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. കൂടുതൽ പുറംലോകവുമായുള്ള ബന്ധം നന്നേ പ്രതിരോധശേഷി കുറവായിരുന്ന നിലകൾക്ക് ജീവഹാനി വരുത്താൻ ഇടയാകുകയും എണ്ണത്തിൽ കുറവായ ഈ ഗോത്രവർഗത്തിൻ്റെ ഉന്മൂലനാശനത്തിന് കാരണമാകുകയും ചെയ്യും. പിന്നീട് വർഷങ്ങളോളം പുറം ജനതയുമായി സമ്പർക്കമില്ലാതെ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു ദ്വീപും ദ്വീപ് നിവാസികളും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സെന്റിനലുകളുടെ ക്രൂരമുഖത്തോടു കൂടിയാണ് അവർ അറിയപ്പെട്ടത്. 2006 മത്സ്യബന്ധനത്തിന് പോയ 2 മത്സ്യത്തൊഴിലാളികൾ സെന്റിനൽ ദ്വീപിൻ്റെ അടുത്ത് വെച്ച് സെന്റിനലുകളാൽ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യൻ ഗവൺമെൻറ് തിരച്ചിൽ നടത്തിയെങ്കിലും അന്ന് ആ മൃതദേഹങ്ങൾ പോലും അവർക്ക് ലഭിച്ചതില്ല. അതിനുശേഷം സെന്റിനലുകളുടെ സമാധാനമുഖം മാറിയെന്ന് തന്നെ പറയണം. അവസാനമായി സെന്റിനലുകളുടെ ഇരയായി മാറിയത് അമേരിക്കൻ പൗരനായ അലൻ ചൗ എന്ന 27-കാരനായ യുവാവായിരുന്നു. ലോകമാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം കൂടിയായിരുന്നു അത്. അമേരിക്കൻ മിഷണറി സംഘത്തിൻ്റെ ഭാഗമായിരുന്ന അലൻ അമേരിക്കയിലെ ചില മിഷണറിയുടെ രഹസ്യ നിർദ്ദേശത്തെ തുടർന്ന് ക്രിസ്തുവിൻ്റെ സന്ദേശം സെന്റിനലുകളിൽ എത്തിക്കുവാനുള്ള സുവിശേഷ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി അയാൾ ആൻഡമാൻ ദ്വീപിലെ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്താൽ സെന്റിനൽ ദ്വീപിൽ എത്തിച്ചേരുകയും ബോട്ടിലിരുന്നു തന്നെ അനുനയിപ്പിക്കുവാൻ സെന്റിനലുകളെ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല സെന്റിനലുകളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതും. ആ യാത്ര ഫലം കാണാതെ തിരിച്ചു പോകുന്നെങ്കിലും പിന്നീടൊരിക്കൽ വീണ്ടും ആ ചെറുപ്പക്കാരൻ സെന്റിനൽ ദ്വീപിൽ എത്തിച്ചേരുകയായിരുന്നു. ഇത്തവണ അയാൾ സെന്റിനലുകളുടെ വേഷത്തിൽ തന്നെ ആയിരുന്നു എത്തിയത്. പിന്നീട് മത്സ്യത്തൊഴിലാളികളോട് തന്നെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം പിന്നീട് വന്നാൽ മതിയെന്നു പറഞ്ഞയച്ചു. ആ ചെറുപ്പക്കാരൻ കാണിച്ച ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയായത്. പിന്നീട് വന്ന മത്സ്യത്തൊഴിലാളികളാണ് സെന്റിനലുകൾ ക്രൂരമായി കൊന്ന ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കണ്ടതും. ഈ സംഭവത്തിന് ശേഷം ആരും പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ പുറം ലോകത്തിന് വിലക്കപ്പെട്ട കനിയായി
ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ഒരു കൊച്ചു ദ്വീപ് മാറുകയായിരുന്നു.